നമസ്തെ, ഞാൻ മനോജ്. മുത്തൂസ് വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തൂസ് വെള്ളിനകത്ത് ഇന്ന് കാണിക്കുന്നത് കണക്കിലെ വേറൊരു ട്രിക്കാണ്. എട്ട് കൊണ്ട് എളുപ്പം ഹരിക്കാനുള്ള ഒരു മാർഗമുണ്ട്, അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. കണ്ടു നോക്കുക. എട്ട് കൊണ്ട് ഹരിക്കാനായിട്ട് ഈ 32/8 ഞാൻ എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ആയിട്ട് 5-6 സംഖ്യ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്താൽ മതി. 32/8 ആകുമ്പോൾ 32-ന്റെ നേരെ പകുതി എഴുതുക, 16 ഉണ്ടോ, അതിൻ്റെ നേരെ പകുതി 8, ഒരു പ്രാവശ്യം കൂടെ 8^4, ഇങ്ങനെ 3 പ്രാവശ്യം. ഈ 32/8 3 പ്രാവശ്യം കാണുക. 16, 8, 4 അങ്ങനെ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്, 4×8=32 എന്ന്. ഏത് സംഖ്യ 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാലും 3 പ്രാവശ്യം പകുതി കണ്ടാൽ മതി, അതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ 96 96 എന്ന് പറയുന്നത് 90 45, അതിൻ്റെ കൂട്ടത്തിൽ 6 പകുതി 3 കൂടെ കൂട്ടും, 45 3 48, 48 പകുതി 24, 24 പകുതി 12 കണ്ടോ, 12×8=96 ആൻസറിലെത്തി കഴിഞ്ഞു. ഈ 12 അതിൻ്റെ ആൻസർ. ഈ 96 പകുതി കാണുക, അതിൻ്റെ പകുതി കാണുക, അതിൻ്റെ പകുതി കാണുക, അങ്ങനെ 3 പ്രാവശ്യം പകുതി ഉണ്ടാകും. ഇവിടെ തന്നേക്കുന്ന സംഖ്യയുടെ 3 പ്രാവശ്യം പകുതി കാണുക, അപ്പം 12 എന്ന് കിട്ടും. വളരെ എളുപ്പം കിട്ടും. ഈ 36 36/8 18 കിട്ടി. ഇവിടെ 18×36 18×9 9×9 4.5 ആണ് ഉണ്ടോ. 136 വരുന്നെങ്കിൽ അതുപോലെ തന്നെ 136 പകുതി 65 3 68 എന്ന് കിട്ടും. അതിൻ്റെ പകുതി 34 എന്ന് കിട്ടും. അതിൻ്റെ പകുതി 17 എന്ന് കിട്ടും. വളരെ എളുപ്പം ആൻസറിലെത്താൻ വേണ്ടി, തെറ്റാതെ ആൻസറിലെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രിക്കൊക്കെ പറഞ്ഞു തരുന്നത്. വേറെ കണക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ 8 ഒരു കാരണം നമുക്ക് ഈസി ആയിട്ട് സമയം കളയാതെ ആൻസറിലെത്താനായിട്ടാണ്. ഈ 84/8 84 പകുതി എടുക്കുക, 42. ഈ ഇരട്ടസംഖ്യയുടെയൊക്കെ പകുതി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടെ കാണുക. അപ്പം പെട്ടെന്ന് മനസ്സിലാവും 8×4 4×10 അത് എഴുതിയാൽ മതി, വളരെ ഈസി ആയിട്ട് ആൻസറിലെത്താം. അതിൻ്റെ പകുതി 21, 21 പകുതി 10.5 എന്ന് വരും. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി 480 480 240 അതിൻ്റെ പകുതി 240 240 പകുതി 120. ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാമോ? 120 പകുതി 60 കണ്ടോ, 6×48=0 കണ്ടോ, 60×8=480. ഇനി 44 അതിൻ്റെ പകുതി കാണുക, 22, ഒരു പ്രാവശ്യം കൂടെ 11, വീണ്ടും ഒന്നുകൂടെ അങ്ങനെ 3 പ്രാവശ്യം പകുതി കാണുക, 11×5 5.5 എന്ന് വരും. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കി കുറേ സംഖ്യകൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി, അപ്പോൾ എളുപ്പമുണ്ട്. ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാനുള്ളതേ ഉള്ളൂ, ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി 11 കൊണ്ട് ഗുണിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അതുകൂടെ പറയാം, അതുകൂടെ കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു 3 സംഖ്യ എഴുതിയിട്ടുണ്ട്. 11 കൊണ്ട് ഗുണിക്കാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 43 52×11 6 3 1 2 3×11 98 7 6 3×11 അങ്ങനെ 3 അത് ഗുണിക്കുന്ന അങ്ങനെ ആകാം. ഇത് 11 ഗുണിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ചിലർ 10 കൊണ്ട് ഗുണിച്ചിട്ട് 43 52 കൂടെ അതിൻ്റെ കൂടെ എത്തി ആഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിലും എളുപ്പം നമുക്ക് ഗുണിക്കാൻ ഒരു മാർഗമുണ്ട്. ഈ 4 ഇങ്ങോട്ട് മാറ്റി എഴുതുക, ഈ 2 അതുപോലെ തന്നെ ഇവിടെ എഴുതുക. ഇനി ഈ 4 3 കൂടെ കൂട്ടുക, 4 3 7, ഈ 3 5 കൂടെ കൂട്ടുക, 5 3 8 വരും. ഈ 5 2 കൂടെ കൂട്ടുക, 5 2 7 ഉണ്ടോ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. വളരെ എളുപ്പം. ഇതുപോലെ മറ്റേ പോലെ എഴുതി കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും വേണ്ട, വളരെ നേരെ ആൻസറിലെത്തുകയാണ്. ആദ്യം ഈ 4 ഇതുപോലെ എഴുതുക, 2 ഇതുപോലെ ഇങ്ങേറ്റത്ത് എഴുതുക. ഈ 4 ഈ 3 കൂടെ കൂട്ടി 7 ഇവിടെ എഴുതുക. 3 5 കൂടെ കൂട്ടി 8 ഇവിടെ എഴുതുക. 5 2 കൂടെ കൂട്ടി 7 ഇവിടെ എഴുതുക ഉണ്ടോ. അത്രയേ ഉള്ള ആൻസർ. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ 6 3 1 2 3 നമ്മുടെ ആദ്യത്തെ സംഖ്യ ഇവിടെ എഴുതുക, 3 ഇവിടെ എഴുതുക ഉണ്ടോ. ഈ 6 3 9 അതിവിടെ എഴുതുക. 3 1 4 2 1 3 3 2 5 ഉണ്ടോ. ആൻസറിലെത്തി കഴിഞ്ഞു. വളരെ വേഗം. ഇനി ഇത് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാണെങ്കിൽ അതൊരു ചെറിയ വ്യത്യാസം വരും. ഇത് ഞാൻ അപ്പുറത്തോട്ട് എഴുതിയിട്ട് കാണിക്കാം. 9 8 7 6 3 ശകലം വലിയ സംഖ്യ ഞാൻ എഴുതി വെച്ചത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 11 ഇൻ്റെ എഴുതുമ്പം 9 അതുപോലെ തന്നെ മാറ്റി എഴുതുക ഉണ്ടോ. അങ്ങ് പോട്ടെ. 3 അതുപോലെ ഇവിടെ എഴുതുക. ഇനി 9 8 17 17 7 ഇവിടെ എഴുതുക. ശിഷ്ടം വരുന്ന 1 ഇവിടെ എഴുതുക ഉണ്ടോ. 8 7 അത്
ഇനി 8 7 15 15 ന്റെ 5 ഇവിടെ എഴുതുക അതിന്റെ ശിഷ്ടം വരുന്ന 1 7 ന്റെ മേളില് മുകളില തൊട്ട് മുൻപ് 15 ആണ് അല്ലേ വരുന്നത് അതിന്റെ ആ 1 അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ വരും 1 ഇപ്പുറത്തോട്ട് മാറി വരും ഇനി 7 6 ഉം 13 ന്റെ 3 ഇവിടെ എഴുതുക 1 ഇവിടെ എഴുതുക 6 3 9 അതിന്റെ ശിഷ്ടമില്ല അത് അവിടെ എഴുതുക കണ്ടോ അത് കഴിയുമ്പോൾ അടിയിൽ ഒരു വര എഴുതുക 3 9 ഇത് കൂട്ടി എഴുതുക ഇത് മേളത്തെ ഇതുമായിട്ട് കൂട്ടി എഴുതുക 3 5 1 6 7 1 8 9 1 10 ഇതുപോലെ ശിഷ്ടം വരുന്ന സംഖ്യ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യയുടെ മുകളിലായിട്ട് എഴുതി വെക്കുക അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി നിസ്സാരമായിട്ട് അന്നേരം തന്നെ വേണം എഴുതി പോകാം 9 1 10 എന്ന് എഴുതുക 7 1 8 എന്ന് എഴുതുക അങ്ങനെ എഴുതി പോകാമെന്നേ ഉള്ളൂ എത്രയായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം അതും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് 11 ഗുണിതം വന്നാൽ വളരെ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ